നമസ്കാരം, ഞാൻ ഡോക്ടർ എൻ ടി നിഷ, കണ്ടല്ലൂർ ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറിയിലെ സീനിയർ മെഡിക്കൽ ഓഫീസറാണ്. പ്രസവരക്ഷ കേരളീയർ വളരെ പ്രാധാന്യത്തോടെ നടത്തി വരുന്ന ഒരു കാര്യമാണ്. പ്രസവരക്ഷ പ്രത്യേകമായ ആവശ്യമുണ്ടോ? അതെങ്ങനെയൊക്കെ ആയിരിക്കണം? ഇനി ആയുർവേദ പ്രസവരക്ഷാ മരുന്നുകൾ കഴിച്ചാൽ കുട്ടിക്കും അമ്മയ്ക്കും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നൊക്കെ തന്നെയുള്ള ആശങ്ക ഇന്ന് നിലവിലുണ്ട്. ശാസ്ത്രീയമായി എങ്ങനെ ആയുർവേദ രീതിയ പ്രസവരക്ഷ എങ്ങനെയാവണം എന്നുള്ളത് ചെറുതായി ഒന്ന് സൂചിപ്പിക്കുവാനാണ് ഞാൻ ശ്രമിക്കുന്നത്. നമുക്കറിയാം, ഒരു സ്ത്രീ ഗർഭിണിയാകുമ്പോൾ മുതൽ തന്നെ വളരെയധികം ശാരീരികമോ മാനസികവുമായ മാറ്റങ്ങൾ ആ സ്ത്രീയിൽ സംഭവിക്കുന്നുണ്ട്. പ്രസവശേഷവും ഒരുപാട് ഒരു ജീവിതത്തിലൊരു പ്രധാന ഘട്ടത്തിലൂടെയാണ് ആ സ്ത്രീ കടന്നു പോകുന്നത്. അപ്പോൾ വളരെ വലുതായി നിൽക്കുന്ന ഒരു കുട്ടിയെ ഉൾക്കൊള്ളാൻ തക്കവിധം വലുതായി നിൽക്കുന്ന ഗർഭാശയം ചുരുങ്ങി പഴയപടിയിലേക്ക് വന്ന് പൂർവസ്ഥിതിയിലേക്കാകേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഒരു സ്ത്രീ അമ്മയാവുക കൂടിയാണ്. അപ്പോൾ ആ കുഞ്ഞിന് നൽകാനുള്ള മുലപ്പാൽ നൽകണം, ആ കുഞ്ഞുമായി അഭേദ്യമായ ഒരു ആത്മബന്ധമുണ്ടാകണം. ഇതിനൊക്കെ ഒരമ്മയെ പാകപ്പെടുത്തുന്ന ഒന്നാണ് ആയുർവേദത്തിൽ പ്രസവരക്ഷാക്രമം. പ്രസവരക്ഷ നാട്ടിൻ പുറത്ത് പല രീതികളിലായിട്ടാണ് നടന്നു വരുന്നത്. തീർച്ചയായും അത് ശരീരത്തിൽ ഒരാരോഗ്യ പ്രശ്നം അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ ജീവിതകാലത്തെ ഒരു പ്രധാന ഘടകം എന്നുള്ള നിലയിൽ തന്നെ തീർച്ചയായും ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ് ആയുർവേദത്തിലെ പ്രസവരക്ഷ സ്വീകരിക്കേണ്ടത്. പൊതുവെ ആദ്യത്തെ രണ്ടാഴ്ചകളിൽ ദഹനശക്തിയെ ഉത്തേജിപ്പിക്കുന്നതും ഗർഭാശയത്തിന് ശുദ്ധി വരുത്തുന്നതും ഗർഭാശയം ചുരുങ്ങി പൂർവസ്ഥിതിയിലേക്ക് വരാൻ സഹായിക്കുന്നതുമായ മരുന്നുകളാണ് ആദ്യത്തെ രണ്ടാഴ്ചകളിൽ നാം പ്രസവിച്ച ഒരു സ്ത്രീക്ക് നൽകുന്നത്. പൊതുവെ തീർച്ചയായും അത് ഉപയോഗിക്കേണ്ട മരുന്നുകൾ ഓരോ സ്ത്രീയുടെയും സ്ഥിതിക്കനുസരിച്ച് ആരോഗ്യസ്ഥിതിക്കനുസരിച്ച് തന്നെയാണ് നിർദ്ദേശിക്കപ്പെടേണ്ടത്. സിസേറിയൻ സെക്ഷൻ ആണെങ്കിൽ കൂടി പ്രസവരക്ഷയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. മരുന്നുകൾ സേവിക്കുക തന്നെ വേണം. അപ്പോൾ ശരിയായ രീതിയിൽ യൂട്രസ് എല്ലാം ചുരുങ്ങി ശരീരത്തിൻ്റെ വടിവുകളെല്ലാം നേരെയായി പൂർവാധികം ഊർജ്ജസ്വലയായ ഒരു സ്ത്രീയായി ആ സ്ത്രീ നല്ലൊരമ്മയായി വളരെ സമ്പന്നമായൊരു മാതൃത്വം ഉണ്ടാവും. ആദ്യത്തെ രണ്ടാഴ്ച തീർച്ചയായും നല്ല ഗർഭാശയ ശോധനം വരുന്ന ആ യൂട്രസ് ചുരുങ്ങി വരാൻ സഹായിക്കുന്ന പൊടിമരുന്നുകൾ, ഹിങ്കോജാതി ചൂർണം പോലെയുള്ള അല്ലെങ്കിൽ പുളിങ്കുഴമ്പ് പോലെയുള്ള മരുന്നുകളൊക്കെയാണ് സാധാരണ ഡോക്ടർമാർ നിർദ്ദേശിച്ചു വരുന്നത്. തീർച്ചയായും നാട്ടിൻ പുറത്ത് പഴയ വയറ്റാട്ടിമാരെല്ലാം വളരെ ഫലപ്രദമായി ഉപയോഗിച്ചിരുന്നു. എന്നാലും ആ ഒരു വംശത്തിൽ അവരുടെ ഒരു കാലം കഴിഞ്ഞ് പോയതുകൊണ്ട് തന്നെ തീർച്ചയായും ശാസ്ത്രീയമായി തന്നെ ഈ മരുന്നുകൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഉപയോഗിക്കുമ്പോൾ നല്ല രീതിയിൽ ഗർഭാശയ ശുദ്ധി ഉണ്ടായി സ്ത്രീയുടെ ആരോഗ്യം മെച്ചപ്പെടാനും നല്ല രീതിയിലുള്ള പോഷകപ്രദമായ മുലപ്പാൽ കുട്ടിക്ക് വേണ്ടി ചുരത്താൻ ആ അമ്മയ്ക്ക് കഴിയുകയും അമ്മയും കുഞ്ഞുമായി നല്ല ആത്മബന്ധം ഉണ്ടാവുകയും ചെയ്യും. ഈ രണ്ടാഴ്ച ഉപയോഗിക്കുന്ന ഇത്തരം മരുന്നുകൾക്ക് ശേഷം ദഹനശക്തിയെ ഉത്തേജിപ്പിക്കുന്നതും ഗർഭാശയ ശോധനം ഉണ്ടാകുന്നതുമായ പുളിങ്കുഴമ്പ് പോലെയുള്ള മരുന്നുകൾ ഉപയോഗിച്ചതിന് ശേഷം വീണ്ടും ഗർഭാശയത്തിലെ പേശികളെ ദൃഢപ്പെടുത്തുന്നതായിട്ടുള്ള കഷായങ്ങൾ ആയുർവേദ ഡോക്ടർമാർ നിർദ്ദേശിക്കാറുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും കേട്ട് പരിചയമുള്ളതുപോലെ തന്നെ ധന്വന്തരം കഷായം, സുകുമാരൻ കഷായം തുടങ്ങിയ കഷായങ്ങളാണ് ഉപയോഗിക്കേണ്ടത്. ഈ പേരുകൾ ഈ ഒരു ഇതിൽ കേട്ടുവെന്ന് വെച്ചാൽ കണ്ണടച്ച് ഉപയോഗിക്കുക എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായും ഡോക്ടറുടെ നിർദ്ദേശം തന്നെയാണ്. ഇതൊരു ഔഷധമായതുകൊണ്ട് തന്നെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ് ഇവ കഴിക്കേണ്ടത്. ഈ ഔഷധങ്ങൾ സേവിക്കുന്നത് മാത്രമല്ല, നീണ്ടു നിവർന്ന് കാലു പിണച്ച് കിടന്ന് അങ്ങനെ തന്നെ വേണം പ്രസവാനന്തരം എന്നാണ് ആയുർവേദ മതം. കാരണം ശരീരത്തിൻ്റെ ഗർഭകാലത്ത് നമുക്കറിയാം ശരീരത്തിൽ ലോഡോസിസ് വരുന്നതും ശരീരത്തിൽ നട്ടലിന് വരുന്ന വളവുകളും ശരീരത്തിൽ ഓരോ അവയവങ്ങൾക്ക് വരുന്ന ചെറിയ ചെറിയ മാറ്റങ്ങളും എല്ലാം തിരിച്ച് പൂർവസ്ഥിതിയിലേക്കാകാൻ അത്തരത്തിലുള്ള ഒരു റെസ്റ്റും അതുപോലുള്ള ഒരു റെസ്റ്റ് എടുക്കുമ്പോൾ കുഞ്ഞിൻ്റെ കാര്യത്തിൽ അമ്മയ്ക്ക് മുഴുവനായും തൻ്റെ ശ്രദ്ധ കൊണ്ടുവരുവാനും കുഞ്ഞും അമ്മയും തമ്മിലുള്ള ആത്മബന്ധം ഉറപ്പിക്കുവാനും എല്ലാം കഴിയും. കുഞ്ഞിന് മുലപ്പാലോളം മറ്റൊന്നില്ല. തീർച്ചയായും അമ്മയുടെ മുലപ്പാൽ തന്നെയാണ് കുഞ്ഞിന് നൽകേണ്ടത്.
ഇനി മുലപ്പാൽ ഇല്ലാതെ വന്നാൽ അതിന് ഏത് വിധേനയും മുലപ്പാൽ തന്നെ ലഭ്യമാക്കണം എന്ന് തന്നെയാണ് ആയുർവേദം നിഷ്കർഷിക്കുന്നത്. തീരെ ഇല്ലാതെ വന്നാൽ പാലിൻ്റെ നാലിരട്ടിയോളം വെള്ളത്തിൽ ദശമൂലം, ഊരിലവേര് തുടങ്ങിയവ ഇട്ട് ക്രമപ്പെടുത്തി വളരെ ശ്രദ്ധയോടെ ഉണ്ടാക്കിയിട്ടുള്ള പാലാണ് കുട്ടിക്ക് കൊടുക്കാൻ നിർദ്ദേശിച്ചിട്ടുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ടാഴ്ചയുള്ള ഗർഭാശയശോധകമായ മരുന്നിന് ശേഷം ഗർഭാശയത്തെയും പേശികളെയും ദൃഢപ്പെടുത്താനുള്ള ധന്വന്തരം കഷായം, സുമാ പോലെയുള്ള കഷായങ്ങൾ ഉപയോഗിക്കുന്നു. അതിനുശേഷം പൊതുവെ ധാതുബലം വർദ്ധിക്കുവാനും കൂടുതൽ നല്ല മുലപ്പാൽ ഉണ്ടാകുവാനൊക്കെ സഹായിക്കുന്ന ലേഹ്യങ്ങളും മറ്റുമാണ് പൊതുവെ നിർദ്ദേശിക്കപ്പെടുന്നത്. തെങ്ങിൻ പൂക്കുല, ഉള്ളി തുടങ്ങിയ വളരെയധികം മുലപ്പാൽ ഉണ്ടാകാൻ സഹായിക്കുന്ന, ഗർഭാശയത്തെ ദൃഢപ്പെടുത്താനും പോഷിപ്പിക്കാനും ഒക്കെ സഹായിക്കുന്ന ഔഷധങ്ങൾ, ശാസ്ത്രീയമായി ചേർക്കുന്ന ഔഷധങ്ങളാണ് പൊതുവെ നമ്മൾ ഇക്കാര്യത്തിൽ ഉപയോഗിച്ചു വരുന്നത്. ജീവിതശൈലി രോഗങ്ങളുടെ ഒരു കാലഘട്ടമായതുകൊണ്ട് തന്നെ പൊതുവെ ഇപ്പോൾ അമ്മമാർക്ക് ഗർഭകാലത്ത് തന്നെ പ്രഷർ, ഷുഗർ പോലുള്ള അസുഖങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയും ഈ ഔഷധങ്ങളുടെ ഉപയോഗം തീർച്ചയായിട്ടും ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തന്നെയായിരിക്കണം. പൊതുവെ നമ്മൾ പ്രസവരക്ഷയ്ക്കായിട്ട് ആഹാരത്തെയും ഔഷധത്തെ പോലെ തന്നെ ആശ്രയിക്കുന്ന ഒന്നാണ് ആഹാരം. പ്രസവശേഷം ആദ്യ സമയങ്ങളിൽ കൂടുതലായും ഗർഭാശയ ശോധനത്തിന് സഹായിക്കുന്ന ഉള്ളി മൂപ്പിച്ചിട്ടുള്ള ചോറ് നൽകുക, അങ്ങനെയുള്ള ആഹാരക്രമമാണ് പൊതുവെ നാട്ടിൻപുറങ്ങളിൽ അനുവർത്തിച്ചു വരുന്നത്. അതുപോലെ തന്നെ ആദ്യത്തെ 3 ദിവസം ദഹനശക്തിയൊക്കെ, പൊതുവെ പ്രസവശേഷം ഒരു സബ്നോർമൽ മെറ്റബോളിസം ആയിരിക്കും എന്നാണ് വിവക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ചുക്കും ശർക്കരയും ചേർത്ത് ഇടിച്ചുണ്ടയാക്കി കൊടുക്കുക, അതുപോലെ തന്നെ ഉള്ളി മൂപ്പിച്ച് ചേർത്ത് ചോറിൽ കൊടുക്കുക. ഇങ്ങനെ വളരെ ലൈറ്റായിട്ടുള്ളതും ദഹനത്തെ ഉത്തേജിപ്പിക്കുന്നതുമായ ആഹാരമാണ് ആദ്യ സമയങ്ങളിൽ കൊടുക്കുന്നത്. പിന്നീട് സ്ത്രീയുടെയും കുഞ്ഞിൻ്റെയും പോഷകാവശ്യങ്ങൾ നികത്തക്കത്തക്ക രീതിയിൽ പ്രത്യേകമായി ചോറിൻ്റെ മുകളിൽ തളിര്, മുരിങ്ങയില, അതിനിടയിൽ ചെറുപയർ ഇങ്ങനെയൊക്കെ ചേർത്തിട്ടുള്ള ഇതിൻ്റെയൊക്കെ ഇത് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് ആവിയിൽ വെന്ത് പ്രത്യേക ആഹാരക്രമങ്ങളും ഒക്കെ അനുവർത്തിക്കാറുണ്ട്. പിന്നെ ഉലുവാക്കഞ്ഞി, ആശാളിക്കഞ്ഞി ഇങ്ങനെയുള്ള പലതരം കഞ്ഞികൾ നമ്മൾ ആദ്യ സമയങ്ങളിൽ ഗർഭിണിക്ക് നൽകി വരാറുണ്ട്. പിന്നെ വളരെയധികം സംശയം ഉണ്ടാക്കുന്ന ഒന്നാണ്, പൊതുവെ ചില സ്ഥലങ്ങളിൽ വെള്ളം കുടിക്കുന്നത് നിഷേധിക്കാറുണ്ട്. സ്ത്രീകൾ പ്രസവശേഷം സ്ത്രീകൾ ആവശ്യത്തിന് വെള്ളം കുടിക്കണം. ആയുർവേദ മരുന്നുകൾ കഴിക്കുമ്പോൾ പൊതുവെ ഒന്നും വെള്ളം നിഷേധിക്കാറില്ല എന്നുള്ളത് കൂടി സൂചിപ്പിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. അങ്ങനെ ആഹാരത്തിൽ ആദ്യം ഈ ഉള്ളി, ഉലുവ, ആശാളി ഇവയൊക്കെ ചേർന്ന കഞ്ഞിയായും ഇലകൾ അടുക്കി വെച്ചിട്ടുള്ള ചോറായും എല്ലാം നമ്മൾ ആഹാരം ക്രമപ്പെടുത്താറുണ്ട്. ഈ ഉള്ളി ഇടിച്ച് ചേർത്ത ഉള്ളി ലേഹ്യം, അതുപോലെ തെങ്ങിൻ പുല കുറുക്കി തെങ്ങിൻ പൂക്കുല ലേഹ്യം, കരിനൊച്ചി ചേർത്ത ലേഹ്യം, ഇതൊക്കെ നമ്മൾ ഗർഭാശയം ദൃഢപ്പെടുത്തുന്ന കഷായങ്ങൾക്ക് ശേഷം ലേഹ്യരൂപത്തിൽ ബലപ്പെടുത്താൻ കൊടുക്കാം. പ്രമേഹമൊക്കെ ഉള്ള അവസരത്തിൽ ശർക്കര ചേർന്നിട്ടുള്ള മരുന്നുകളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ധന്വന്തരം തൈലം പോലുള്ള തൈലങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് പ്രസവ ശുശ്രൂഷാക്രമം നമ്മൾ അനുവർത്തിച്ചു വരുന്നത്. ഈ ആഹാരത്തോടും ഔഷധത്തോടും ഒപ്പം വളരെയധികം പ്രധാനപ്പെട്ടതാണ് വേദുകുളി എന്ന് അറിയപ്പെടുന്ന പ്രസവരക്ഷാ ക്രമം. പ്രസവശേഷം ആദ്യത്തെ 14 ദിവസം പൊതുവെ നമ്മൾ മാംസാഹാരങ്ങൾ നിഷേധിക്കാറുണ്ട്. ദഹനമെല്ലാം ക്രമപ്പെട്ടതിന് ശേഷം മാംസാഹാരങ്ങൾ 14 ദിവസത്തിന് ശേഷം നമ്മൾ നിർദ്ദേശിക്കാറുമുണ്ട്. ഈ വേദുകുളിക്ക് പൊതുവെ ആദ്യത്തെ ആഴ്ചകളിൽ എണ്ണയൊന്നും തേക്കാതെ തന്നെ കരിനൊച്ചിയില, കരിഞ്ഞൊട്ടയില, പഴുത്ത പ്ലാവില, ചിരട്ട, മുരിങ്ങയില, ഇങ്ങനെ നമ്മുടെ ചുറ്റുപാടും കിട്ടുന്ന ഉങ്ങില, നമ്മ ഇതുപോലെ ഔഷധ ഗുണമുള്ള നമ്മുടെ ചുറ്റുപാടുമുള്ള ഇലകൾ തലേന്നെ കഷായമാക്കിയിട്ട് ആ കഷായ വെള്ളത്തിൽ കുളിപ്പിക്കുന്ന ഒരു രീതിയാണ്. ആദ്യത്തെ ഒരാഴ്ച എണ്ണ തേച്ച് കുളിയുടെ എണ്ണ തേപ്പിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ അണുനാശക ശക്തിയും വേദനാ സംഹരണ ശക്തിയും ഒക്കെ ഉള്ള ഈ ഇലകൾ വെന്ത വെള്ളത്തിൽ കുളിക്കുന്നതാണ് നല്ലത്. അതിനുശേഷം ധന്വന്തരം തൈലം, പിണ്ഡതൈലം പോലുള്ള തൈലങ്ങൾ, വേദനാശമനമായ തൈലങ്ങൾ ഉഴിഞ്ഞ് ഈ ഇല ഇതേ കഷായം തന്നെ വെന്ത വെള്ളം കൊണ്ട് കുളിപ്പിക്കാറുണ്ട്. ഇങ്ങനെയെല്ലാം ജീവിതശൈലിയും ആഹാര രീതിയും ഔഷധക്രമങ്ങളും ചിട്ടപ്പെടുത്തി
ഗർഭകാലത്ത് ഉണ്ടായ മാറ്റങ്ങളെ എല്ലാം ക്രമേണ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവന്ന് ധാതുപുഷ്ടമായ മുലപ്പാലുള്ള ഒരു അമ്മയാക്കി ശാരീരികവും മാനസികവുമായി മാതൃത്വത്തെ ഉൾക്കൊള്ളുന്ന ഒരു അമ്മയാക്കി മാറ്റുക എന്നുള്ളതാണ് ആയുർവേദത്തിലെ പ്രസവ ശുശ്രൂഷയുടെ ലക്ഷ്യം.